പ്രിയപ്പെട്ട കുട്ടികളെ, ഭക്ഷണത്തിൽ കൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന വസ്തുക്കൾ, ഒന്ന് നമുക്ക് ഊർജം ലഭിക്കാൻ വേണ്ട സാധനങ്ങൾ വേണം, രണ്ട് നമ്മുടെ ശരീരപുഷ്ടിക്ക് വേണ്ട വസ്തുക്കൾ വേണം, എന്നുവെച്ചാൽ ശരീരകോശ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ വേണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി ലഭിക്കേണ്ടത്. പിന്നെ വെള്ളം, അത് ആവശ്യത്തിന് വേറെ വേണ്ടതുണ്ട്. അതല്ലാതെ ഖരഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മീൻസ് അതിൽ നമുക്ക് ഊർജ്ജദായകങ്ങളായ പ്രധാന ഭക്ഷണം ധാന്യം അഥവാ കാർബോഹൈഡ്രേറ്റാണ്. അത് നമുക്ക് പ്രധാനമായും ലഭിക്കുന്നത് ധാന്യങ്ങളിലൂടെയാണ്. ഇപ്പം അരിയായാലും ഗോതമ്പായാലും ആ രീതിയിലുള്ള ധാന്യങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. രണ്ടാമത് നമ്മുടെ ശരീരത്തിൽ കോശനിർമ്മാണത്തിന് ആവശ്യമായ മസിലിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റിന് ആവശ്യമായ മാംസ്യം, അതായത് പ്രോട്ടീൻസ് നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും മാംസാഹാരം, മത്സ്യം, മുട്ട, ഇറച്ചി ഇതിൽ കൂടെയാണ്. രണ്ടാമത് നമ്മൾ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒന്നിച്ച് കഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടും. പിന്നെ അതേപോലെ സോയാ പോലുള്ള മറ്റ് വസ്തുക്കളും ഉണ്ട് പ്രോട്ടീൻ കിട്ടുന്നത്. ഏറ്റവും പ്രധാനമായ കലവറ മാംസാഹാരങ്ങളാണ്. അതോടൊപ്പം പയറുവർഗ്ഗങ്ങളും ധാന്യവർഗ്ഗങ്ങളും ചേർത്ത് കഴിക്കുമ്പോൾ പയരിലില്ലാത്ത ചില ഘടകങ്ങൾ അരിയിലും അരിയില്ലാത്ത ചില ഘടകങ്ങൾ പയറിലുള്ളത് കൊണ്ട് അത് ഒന്നിച്ച് കഴിക്കുമ്പോൾ അതും നമുക്ക് പ്രോട്ടീൻ ഉണ്ടാവാൻ സഹായിക്കും. പിന്നെയുള്ളതാണ് കൊഴുപ്പ്. കൊഴുപ്പ് ഒരു ചെറിയ അളവിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. നമ്മൾ അമിതമായി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സൊക്കെ ശരീരം സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റായിട്ടാണ്, കൊഴുപ്പായിട്ടാണ്. അത് നമ്മളെ വയറിലും കോശങ്ങളിലുമൊക്കെ കൊഴുപ്പടിയും വളരെ കൂടുതലായി കഴിഞ്ഞാൽ അത് ലിവറിൽ ഒക്കെ കൊഴുപ്പടിഞ്ഞിട്ട് ഫാറ്റി ലിവർ പോലുള്ള അവസ്ഥകളിലേക്ക് നയിക്കും. അപ്പോൾ അമിതമായ കൊഴുപ്പ് നമുക്ക് ആഹാരത്തിൽ ആവശ്യമില്ല. അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ കാർബോഹൈഡ്രേറ്റ്സും ആവശ്യമില്ല. ജോലി ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ ഊർജം ഉപയോഗിക്കപ്പെടുക. അപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ധാന്യമൊക്കെ കഴിക്കേണ്ടി വരും. ചെറിയ തോതിൽ ജോലി ചെയ്യുന്നവർ അമിതമായിട്ട് കഴിക്കുമ്പോൾ അത് കൊഴുപ്പായിട്ട് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ വരും. കൊഴുപ്പുള്ള ഭക്ഷണം, എണ്ണ, നെയ്യ്, മുട്ട, പിന്നെ ചുവന്ന മാംസങ്ങൾ, ഇതിലൊക്കെ കൊഴുപ്പ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടി നമുക്ക് അമിതമായി കഴിച്ചാൽ നമ്മളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥ വരും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, അതായത് ധാന്യം കൂടുതലായിട്ട് കഴിച്ചാലും അത് ഫാറ്റ് അഥവാ കൊഴുപ്പായി സ്റ്റോർ ചെയ്യുന്ന അവസ്ഥ വരും. അപ്പോൾ കൊഴുപ്പ് നമ്മൾ നിയന്ത്രിക്കണം. പിന്നെ മധുരത്തിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സാണ് ധാരാളം ഉള്ളത്. അമിതമായിട്ട് കഴിക്കുമ്പം ആ ഊർജം കൊഴുപ്പായിട്ടാണ് ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നത്. അപ്പോൾ കൊഴുപ്പിൻ്റെ അളവ് നമ്മൾ പരിമിതപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ധാതുക്കളും ജീവകങ്ങളും, അതായത് വിറ്റാമിൻസും മിനറൽസും, അത് നമുക്ക് ധാരാളമായി ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഓരോരോ പ്രവർത്തനങ്ങൾക്കും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും വേണം. പിന്നെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻസ് പറയും, നമുക്ക് ഉണ്ടാവുന്ന ചില ശരീരത്തിലുണ്ടാവുന്ന ചില ഘടകങ്ങൾ നിർവീര്യമാക്കാനെല്ലാം വിറ്റാമിനുകളും മിനറലുകളും, അത് നമുക്ക് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും പിന്നെ ധാന്യങ്ങളുടെ തോടുകളിൽ നിന്നും എല്ലാം നമുക്കത് ലഭിക്കുന്നതാണ്. ഇപ്പം ഈ തന്നെ കൊളസ്ട്രോൾ നമ്മൾ കേട്ടിരുന്നു, അതൊരു കൊഴുപ്പാണ്. കൊളസ്ട്രോളിൽ തന്നെ നല്ല കൊളസ്ട്രോളും മോശം കൊളസ്ട്രോളും ഉണ്ട്. നല്ലത് എന്ന് പറയുന്നത് HDL എന്നാണ് അതിന് പറയുക. അത് നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായി കടൽ മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് ചെറിയ മത്സ്യങ്ങളിലൂടെയും പിന്നെ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ നല്ല കൊളസ്ട്രോൾ ഉത്ഭവിക്കപ്പെടും. ചുവന്ന മാംസങ്ങളിലും മുട്ടയുടെ മഞ്ഞ അതിലൊക്കെ അടങ്ങിയിരിക്കുന്നത്, കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് മോശം കൊളസ്ട്രോളാണ്. അതായത് LDL അല്ലെങ്കിൽ അതുപോലെ പറയുന്ന LDL, VLDL, ട്രൈഗ്ലിസറൈഡ്സ് എല്ലാം മോശം കൊളസ്ട്രോൾ പെട്ടതാണ്. അതിൻ്റെ അളവ് കൂടുന്നത് നമുക്ക് വിവിധ തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. രക്തക്കോലുകളിൽ അത് അടിഞ്ഞു കൂടുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന അംശമാണെങ്കിൽ അത് ചിലപ്പോൾ പാൻക്രിയാസിനൊക്കെ, പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥിയുണ്ട്, അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാവും വളരെ അളവ് കൂടിയാൽ. അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ കൂടാതിരിക്കുകയും നല്ല കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമായ രീതിയിൽ മെയിൻറ്റെയിൻ നിലനിർത്തുകയും ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ വ്യായാമം നമുക്കതിന് ഗുണം ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് ചെറിയ മത്സ്യങ്ങൾ അത് വറക്കാതെ കറി വെച്ചിട്ടൊക്കെ അങ്ങനെ രീതിയിൽ കഴിക്കുന്നതാണ് ഉത്തമം. ഉയർന്ന ഊഷ്മാവിൽ നമ്മൾ മത്സ്യമൊക്കെ വേവിക്കുമ്പോൾ അതിനുള്ള പല ഘടകങ്ങളും വിഘടിച്ചു പോയി. ഇവൺ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നൊക്കെ പറയും, അത്തരം ഘടകങ്ങളൊക്കെ നശിച്ചു പോകാനൊക്കെയുള്ള അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് അമിത വെള്ളത്തിൽ ഉപയോഗിക്കുക, അതായത് കറി വെച്ച് കഴിക്കുന്നതായിരിക്കും ഉത്തമം. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി കഴിക്കുക. പച്ചക്കറികളും
കഴുകി വൃത്തിയാക്കി കഴിക്കുക. അമിതമായി വേവിക്കുമ്പോൾ ഇപ്പോൾ പഴവർഗ്ഗങ്ങളൊക്കെ നമ്മൾ വേവിച്ചും വാട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, പഴം വാട്ടിയും പൊരിച്ചൊക്കെ എടുക്കുമ്പോൾ അതിലുള്ള ജീവകങ്ങൾ കുറഞ്ഞു പോകുന്ന അവസ്ഥ വരും. അതായത് ജീവകങ്ങൾ മീൻസ് വൈറ്റമിൻസ് നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പഴങ്ങളും പച്ചക്കറികളൊക്കെ അമിതമായി വേവിക്കുക, കഴിയുന്നതും റോ ആ രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി കഴിക്കുന്നത് നമ്മൾ ശീലിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ വെള്ളവും പിന്നെ നാരുകളടങ്ങിയ ഭക്ഷണമൊക്കെ നമ്മൾക്ക് ശോധന എന്താ പറയുക പ്രക്രിയക്ക് വിസർജ്ജ പ്രക്രിയക്കൊക്കെ ആവശ്യമാണ്. അതും ആവശ്യത്തിന് ഉൾപ്പെടുത്തണം. ഈ എല്ലാ ഘടകങ്ങളും സമീകൃതമായ അളവിൽ, അതായത് കൃത്യമായ അളവിൽ കഴിക്കുന്നതിനാണ് നമ്മൾ സമീകൃതാഹാരം എന്ന് പറയുന്നത്. സമീകൃതാഹാരമാണ് എല്ലാവർക്കും ആവശ്യം. ഇപ്പോൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് അഥവാ ധാന്യം കൂടുതലായിട്ട് കഴിക്കേണ്ടി വരും, കാരണം ധാരാളം എനർജി അവർക്ക് ആവശ്യമുണ്ട്. ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത്രത്തോളം ധാന്യം ആവശ്യമില്ല, കാർബോഹൈഡ്രേറ്റ് ആവശ്യമില്ല. അപ്പോൾ അവർ അമിതമായിട്ട് കഴിക്കുമ്പോൾ അത് കൊഴുപ്പായി അടിയുന്ന അവസ്ഥ വരും. അത് പലതരം രോഗങ്ങൾക്ക് ഇടവരുത്തുന്ന അവസ്ഥ ആയതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകരുത്. അതുപോലെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് നമ്മൾ കിട്ടുന്ന അതിലൊക്കെ ഉയർന്ന കലോറി ഉണ്ടാവും, ഒരുപാട് മധുരം ചേർക്കും, നെയ്യുടെ അംശം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ജങ്ക് ഫുഡ് എന്നാ പറയുക, നമുക്കത് ഉയർന്ന കലോറിയുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായി അടിഞ്ഞു കൂടുന്ന അവസ്ഥ ഉണ്ടാക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി സമീകൃത ആഹാരം ശീലിക്കുക. പിന്നെ നമുക്ക് അടുത്ത് ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഭക്ഷണമാണ് നമുക്ക് ഏറ്റവും ഉത്തമം. കാരണം വളരെ ദൂരെ നിന്ന് വരുന്ന ഭക്ഷണ സാധനങ്ങൾ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ചേർക്കേണ്ടി വരും. അപ്പം നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ അവൈലബിളായ, ഇപ്പം മത്സ്യമാണെങ്കിൽ പോലും നമ്മൾ അടുത്ത് കിട്ടുന്ന മത്സ്യമാകുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് അതിൻ്റെ സ്റ്റോ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഉപയോഗിക്കാതെ ഫ്രഷായിട്ട് കിട്ടും. അപ്പം ഫ്രഷായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ പ്രിഫർ ചെയ്യുക. കീടനാശിനികൾ അമിതമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഒഴിവാക്കാൻ ശീലിക്കുക. അപ്പം നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കൃഷിനെയൊക്കെ നമ്മൾ സമീപത്തുള്ള കൃഷിനെ പ്രോത്സാഹിപ്പിക്കണം. അനാരോഗ്യകരമായ രീതിയിലുള്ള കീടനാശിനി പ്രയോഗം ഉണ്ട് എന്ന് സംശയിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഒഴിവാക്കാൻ ശീലിക്കേണ്ടതാണ്. അപ്പം നമ്മൾ തന്നെ നമുക്ക് വിശ്വാസമുള്ള ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി വേണം. വ്യായാമം വളരെ പ്രധാനമാണ് ഈ നല്ല കൊളസ്ട്രോൾ ശരീരത്തിൽ ഉയർത്താനും നമ്മുടെ പേശികൾക്ക് ബലം നിലനിർത്താനും. പിന്നെ കൂടുതലായി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഊർജം ആയിട്ട് അതിനെ കളയാനും വ്യായാമം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ മാനസികോല്ലാസത്തിനും ചെറിയ ചെറിയ വ്യായാമങ്ങളും കളികൾക്കൊക്കെ വളരെ പ്രധാനമായ ഒരു റോളുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ലോകത്തിനെ മുഴുവൻ ഒരു ഭീഷണിയിലാക്കിയ മഹാമാരിയാണല്ലോ COVID-19. നമുക്കറിയാം COVID-19 പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗം സാമൂഹ്യ അകലം പാലിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു പൊതുസ്ഥലത്ത് പോകുമ്പം ചുരുങ്ങിയത് 2 മീറ്റർ അകലം പാലിക്കുക, ഇപ്പം പുറത്ത് പോകുമ്പം പൂർണ്ണമായിട്ടും മാസ്ക് എല്ലാവരും ധരിക്കുക, അതൊക്കെ വളരെ പ്രധാനമാണ്. ഒരാളിൽ നിന്നും ഇപ്പം മാസ്ക് ധരിക്കുമ്പോൾ അയാളുടെ തുമ്മലിലൂടെ സംസാരത്തിലൂടെ വൈറസ് പുറത്തേക്ക് വരുന്നത് പറഞ്ഞു നിർത്താൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നുള്ള സ്രവമാണെങ്കിൽ അതുപോലും ഇങ്ങോട്ട് വരുന്നതിന് ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു തടസ്സം എന്ന നിലയിൽ മാസ്ക് പ്രവർത്തിക്കും. പിന്നെ 2 മീറ്ററൊക്കെ അകലം പാലിച്ച് നിൽക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വൈറസ് മാറ്റപ്പെടാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് നമുക്ക് കോവിഡ് പ്രതിരോധിക്കാൻ ചെയ്യാനുള്ളത്. കൈകൾ വൃത്തിയാക്കുന്നത് രണ്ടാമത്, നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ ആ കൈകൾ വൃത്തിയാക്കിയിട്ട് മാത്രമേ വായിലും മൂക്കിലും കണ്ണിലും തൊടാവൂ എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെയുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു കുറച്ച് കാലം കൂടി നാം ഈ പൊതുസ്ഥലങ്ങളിൽ അമിതമായി ഇടപെടുന്ന ഒരവസ്ഥ ഒഴിവാക്കിയിട്ട് കോവിഡിൻ്റെ ഈ പകർച്ചയെ തടയാൻ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹ്യ ബാധ്യതയാണ്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്കൂളുകൾ അടച്ചു, കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ കഴിയുന്നതും പൊതുസ്ഥലങ്ങളിൽ മിംഗിൾ ചെയ്യാതെ പൊതുസ്ഥലങ്ങളിൽ മിക്സ് ആവാതിരിക്കണം എന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം നമ്മത്ര മാത്രം യാത്ര ചെയ്യുക. അപ്പോൾ പോലും സാമൂഹ്യ അകലവും മാസ്കും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക, കൈയിൻ്റെ വൃത്തി ശ്രദ്ധിക്കുക. അതിന് കോവിഡിന് ഇഫക്റ്റീവായ വാക്സിൻ ഉപയോഗിച്ച് നമുക്ക് മൊത്തത്തിലൊരു പ്രതിരോധം ഉണ്ടാക്കിയെടുക്കുന്നത് വരെ ഈ ഒരു സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഒരു നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് വേണ്ടിയും അവരവർക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നന്ദി.